ദക്ഷിണാമൂർ സ്വാമി ഒരു കാര്യം പറഞ്ഞു. ഞങ്ങൾ പണ്ട് ദക്ഷിണാമൂർ സ്വാമിയുടെ ഒരു കച്ചേരി കഴിഞ്ഞിട്ട് എം ജി സോമൻ ഉള്ള സമയത്താണ്, എം ജി സോമനും ഞങ്ങളെല്ലാവരും കൂടി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കഞ്ഞി കുടിക്കാൻ എത്തിയിരിക്കുക. അപ്പോൾ സോമൻ ഇങ്ങനെ ഓരോന്ന് ചോദിച്ചു. അപ്പോൾ സോമൻ ചോദിച്ചു, സ്വാമി ഇപ്പോൾ ഉള്ള പാട്ടുകാരിൽ നമ്പർ വൺ ആരാന്ന് ചോദിച്ചു. അപ്പോൾ സ്വാമി, അത് ദാസ് തന്നെ എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ നമ്പർ ടു ആരാന്ന് ചോദിച്ചു സോമൻ. അതും അദ്ദേഹം തന്നെ എന്ന് പറഞ്ഞു. സ്വാമിയുടെ രീതി അറിയാമല്ലോ ദക്ഷിണാമൂർ സ്വാമിയുടെ. അപ്പോൾ സോമൻ പറഞ്ഞല്ല, ഞാനീ പിന്നെയുള്ള പാട്ടുകാർ ഒരുപാട് പേരുണ്ടല്ലോ, ഒരറിയാനുള്ള ആഗ്രഹം കൊണ്ട് ചോദിക്കുക സ്വാമി എങ്ങനെ ടെസ്റ്റ്. അതിനി ദാസ് ഒന്നാണ്, 90 വോട്ട് കൂട്ടിയാൽ മതി ബാക്കിയുള്ളവരെന്ന് പറഞ്ഞു. അന്ന് ദക്ഷിണാമൂർ സ്വാമി പറഞ്ഞ ഈ സംഭവം ഞാൻ പറയുന്നത്, ഞാനിത് എപ്പോഴാണ് എനിക്ക്, ഞാൻ ആ സമയത്തുണ്ട്, ഇന്നിപ്പോൾ സ്വാമിനുമില്ല സ്വാമിയില്ല, ഞാൻ മാത്രമേ ഉള്ളൂ സാക്ഷി. ഇത് ഞാൻ ഒരിക്കൽ ഒരു ഈ 1 ഫെബ്രുവരി ദാസേട്ടൻ പ്രവചിച്ചിട്ട് വെഡിങ് ആനിവേഴ്സറിയുടെയാണ്. അത് ഒരിക്കൽ മലേഷ്യയിൽ, ഞങ്ങളെല്ലാവരും മലേഷ്യയിലായിരുന്നു. അപ്പോൾ ഇവർക്ക് വലിയൊരു ഫെലിസിറ്റേഷൻ അവിടെ കൊടുത്തപ്പോൾ എന്നോട് സംസാരിക്കാൻ പറഞ്ഞു. ഞാൻ അന്ന് ആ വേദിയിൽ ഈ കാര്യമാണ് പറഞ്ഞത്. കാരണം ഞാൻ ഉണ്ടായിരുന്നപ്പോൾ നടന്ന സംഭവം അത് ഭയങ്കര കൈയടിയാണ്. ആളുകളൊക്കെ ഇങ്ങനെ അന്ന് ദക്ഷിണാമൂർ സ്വാമി അന്നേ വിലയിരുത്തിയിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഞാനിങ്ങനെ ഇന്നിപ്പോൾ ഈ നിങ്ങളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കാൻ കാരണക്കാരനെ തന്നെ ദാസേട്ടൻ. അതാ വെച്ചാൽ എനിക്കെല്ലാ എൻ്റെ കർണാട്ടിക് ഫീൽഡിലായാലും എൻ്റെ ഗടത്തിന് എനിക്ക് ഇത്രയും ഒരു പ്രോമിനൻസ് കിട്ടിയത് എല്ലാം ദാസേട്ടനിൽ കൂടി. എന്ന് വെച്ചാൽ ഞാൻ പെട്ടെന്ന്, അതായത് മ്യൂസിക് അക്കാഡമിയിൽ താഴത്തെ സ്ലോട്ട് വോട്ടല്ലാണ്ട് ഒരു അവിടെ വായിക്കാൻ സമ്മതിക്കില്ല. പക്ഷേ ദാസേട്ടൻ്റെ കച്ചേരിക്ക് ആദ്യം പ്രൈം സ്ലോട്ടിലാണ് വായിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു എനിക്ക് ഈ പക്വാദിയുണ്ട് ഞാൻ പാടാമെന്ന് പറഞ്ഞോട്ടെ. അപ്പോൾ അങ്ങനെ എത്ര സ്ഥലത്ത്, നെഹ്റു സെൻറ്റിനറി, ഇതൊക്കെ ആർക്കെങ്കിലും സ്മരിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളാണോ? അപ്പോൾ എല്ലായിടത്തും അദ്ദേഹത്തിന് ആ എനിക്ക് എൻ്റെ പക്വാദ്യം അവരുകൊണ്ട് ഞാൻ പാടും. അങ്ങനെയും കൂടി കൂട്ടിക്കൊണ്ടു പോകാനുള്ളൊരു മനസ്സും, ഞങ്ങൾ ഇത്രയും ഒരു ജനങ്ങൾ ഞങ്ങളെ അറിഞ്ഞു തുടങ്ങിയത് അത് ദാസേട്ടൻ്റെ കൂടെ വായിച്ചിരുന്ന സംശയമില്ലാത്ത കാര്യമാണ്. അത് ഈ ഇങ്ങനെയുള്ള ഓരോന്ന് നമുക്ക് വരുമ്പോഴാണ് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലിങ്ങനെ ഞങ്ങൾ ഓർമ്മിച്ച് വയ്ക്കും. അതായത് ഓരോരോ സന്ദർഭങ്ങൾ രണ്ട് കാര്യങ്ങളാണ്. അതായത് ആ ഗുരുത്വം, ആ സമയത്തിന് ഉള്ളൊരു വാല്യൂ. അതായത് ഒന്നാമത് എൻ്റെ കല്യാണം. അപ്പോൾ എൻ്റെ കല്യാണം ഞാൻ ദാസേട്ടനോട് ചോദിച്ചിട്ടാണ് ഡേറ്റ് ഫിക്സ് ചെയ്തിരിക്കുന്നത്, നവംബർ 13. അപ്പോൾ നിനക്ക് അതിലൊന്നും വിശ്വാസമില്ല, ഈ 13 ഡേറ്റ് ഞാൻ പറഞ്ഞു, ഒന്നും ഡേറ്റും ഇല്ല, ദാസേട്ടൻ വരുന്നതാണ് എൻ്റെ വിശ്വാസം, ദാസേട്ടൻ വരണം അത്രേ ഉള്ളൂ എന്ന്. ശരി എന്നാൽ ആ ദിവസം വെച്ചോ എന്ന് പറഞ്ഞു. അങ്ങനെ ദാസേട്ടൻ വന്നു. ഇവിടെ താലി കെട്ടാനുള്ള സമയമായി, ആളെത്തിയിട്ടില്ല. അപ്പോൾ ഞാൻ എനിക്കാണെങ്കിൽ ദാസേട്ടനൊന്ന് കാണാണ്ട് എനിക്കിത് താലി കെട്ട, താലി കെട്ടുന്ന സമയത്ത് ദാസൻ ഉണ്ടാവണമെന്ന് മനസ്സുകൊണ്ട് വളരെ ആഗ്രഹിച്ച് ആരോടും പറഞ്ഞൊന്നുമില്ല. ഞാൻ കറക്റ്റ് ഇങ്ങനെ താലിയെടുത്ത് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നേരെ നടന്നു ധൈര്യമായിട്ട് കെട്ടിക്കൂടാന്ന് പറഞ്ഞുകൊണ്ട് വന്നു. എനിക്കിപ്പോൾ ആലോചിക്കാതെ അത് ഞാൻ മനസ്സിൽ, അത് എൻ്റെ ഒരു ആഗ്രഹം അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് പറഞ്ഞിട്ട് ദാസന് എത്തിയില്ലെങ്കിൽ ഞാനത് എൻ്റെ ആഗ്രഹം അത് പറയാനും പാടില്ല. അപ്പോൾ അത് ഉള്ളിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇങ്ങനെ. ആ കറക്റ്റായിട്ട് ആ സമയത്ത് കയറിയിരുന്നു. അത് അന്ന് വൈകുന്നേരം ഞാൻ ദാസനോട് ചോദിച്ചു, എൻ്റെ തരങ്ങിണിയിലിരിക്കുകയാണ് അപ്പോൾ കല്യാണത്തിന് അങ്ങനെ കച്ചേരി, അത് ഞാനല്ലേ പാടുള്ളൂ, ഞാൻ പാടിക്കൊള്ളാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതുപോലെ മകളുടെ കല്യാണത്തിന് 2015 ഡേറ്റ് ഇങ്ങനെ ഇന്ന ഡേറ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ശരി, ചേച്ചിയോട് കൂടി പറഞ്ഞൊക്കെ, ചേച്ചിയാണ് ഡേറ്റൊക്കെ എല്ലാം നോക്കണത്. ചേച്ചിയോടും പറഞ്ഞു, അതും അയ്യപ്പൻ്റെ നടയിൽ വെച്ചാൽ, കശാലീശ്വരം അമ്പലത്തിലെ അയ്യപ്പന് കച്ചേരി കഴിഞ്ഞിട്ട് ആ ദീപാരായണ തൊഴുതിറങ്ങുമ്പോൾ ഞാൻ പറയണത്. അപ്പോൾ ചേച്ചിയോടും കൂടി പറഞ്ഞേക്കെന്ന് പറഞ്ഞു വന്നു. അപ്പോൾ ഞാൻ അന്ന് പാടുന്നതിന് മുമ്പായിട്ട് ഞാൻ അനൗൺസ് ചെയ്ത് പറഞ്ഞു, എൻ്റെ കല്യാണത്തിന് ദാസരം പാടി, എൻ്റെ മകളുടെ ഇനിയൊരു ആഗ്രഹം എനിക്കുണ്ട്, അത് ഞാൻ ഈശ്വരൻ്റെ അടുത്ത് ആപ്ലിക്കേഷൻ കൊടുത്തോളാം എന്ന് പറഞ്ഞു. ഉടനെ ദാസേട്ടനോടെന്ന് പറയാം, അത് അവളുടെ മകളുടെ കല്യാണത്തിൽ ഞാനേ പാടുള്ളൂ. അത് ആ പറഞ്ഞത് അവൾക്ക് മകൾ തന്നെയാണ് ജനിച്ചത്. അപ്പോൾ ഇതൊക്കെ ഒരു എന്താ പറയണേ, അതിലൊരു അത്രയും തീമ. അതുമില്ല, ആ വോയിസിനെ ഇങ്ങനെ കൊണ്ടുവരുന്ന പാട്ടിന് എപ്പോഴും പാട്ടുമായിട്ട്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അമേരിക്കയിൽ പോയപ്പോൾ ഒരു വീട്ടിലൊരു 8 മണിക്കൂർ ദാസൻ്റെ വീട്ടിൽ പോയിരുന്നു. എനിക്ക് പോലും സമയം പോയത്
അറിഞ്ഞാൽ ഞാൻ ഉച്ചയ്ക്ക് ഉറങ്ങണോനാ, കുറച്ച് നേരം കിടന്ന് ഉറങ്ങും. പക്ഷേ സമയം പോയത് അറിഞ്ഞില്ല. സംഗീതം മാത്രമേ ഉള്ളൂ ഈ 8 മണിക്കൂർ സംസാരത്തിലും. അതിനെക്കുറിച്ചുള്ള ഓരോ കാര്യങ്ങൾ, ആ കീർത്തന എങ്ങനെ, ഈ കീർത്തന എങ്ങനെ, അപ്പോൾ അതാണ് അദ്ദേഹത്തിൻ്റെ എനർജി. പറയാതിരിക്കാൻ പറ്റുകയില്ല. ആ സംഗീതം മാത്രമേ ഉള്ളൂ. ആഹാരം കഴിക്കേണ്ടടുത്ത് പോയിട്ട് ഒരു എന്തെങ്കിലും ഒന്ന് കഴിക്കും, അതിനൊരു ഇമ്പോർട്ടൻസും ഇല്ല. ഈ എപ്പോൾ നോക്കിയാലും ഒരു ബുക്കുകൾ, സംഗീതത്തിൻ്റെ ബുക്കുകൾ സംഗീതത്തിനെ കൊണ്ട് റെഫർ ചെയ്തുകൊണ്ടേ ഇരിക്കുക, ഇതൊന്നും ആർക്കും സാധിക്കുന്ന കാര്യമാണെന്ന് വെച്ചാൽ എനിക്കറിയില്ല കേട്ടോ. ഞാൻ എനിക്ക് സാധിക്കാറില്ല, ബാക്കിയുള്ളവരുടെ കാര്യം ഞാൻ കണ്ട കാര്യം ഇതേ ഉള്ളൂ. എന്നും എപ്പോഴും എപ്പോൾ കാണുമ്പോഴും അദ്ദേഹത്തിൻ്റെ അടുത്തൊരു സംഗീതം ഉണ്ടാവും, ഒരു ബുക്കുണ്ടാവും, അല്ലെങ്കിൽ ഒരു വെച്ചിങ്ങനെ ട്യൂൺ ചെയ്ത പോലത്തെ ആ പിയാനോ എന്തെങ്കിലും ഇതുപോലെ ഇങ്ങനെ അതിൽ ശ്രുതി വെച്ചുകൊണ്ടിങ്ങനെ ഇരിക്കും, അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കും. അല്ലാതെ വെറുതെ ഇരുന്ന് ടി വി കാണുക, എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുക, ഇങ്ങനെയൊക്കെ അതൊക്കെ വളരെ റെയറായിട്ട് എനിക്ക്, ഞാൻ അങ്ങനെ കണ്ടിട്ടേ ഇല്ല. വളരെ വളരെ ചുരുക്കമാണ്. എപ്പോഴും സംഗീതപരമായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഭയങ്കര താല്പര്യം അതിനെക്കുറിച്ച് സംസാരിക്കാനും. അതുപോലെ എൻ്റെ അച്ഛൻ്റെ ശതാഭിഷേക സപ്തതിക്ക് ഞാനിങ്ങനെ അച്ഛൻ്റെ ഇതാണ് വരണം, എന്നാ ഡേറ്റ് എന്ന്, എന്നാ ഡേറ്റില്ല, ശരിയെന്ന് പറഞ്ഞു വന്നു. പക്ഷേ ആ ഞാൻ അവിടെയും ഗുരുത്വത്തിൻ്റെ ഒരു ആ ഫംഗ്ഷനിൽ ഏറ്റവും മെയിനായിട്ടുള്ള ഈ വസൂർധാര എന്ന് പറഞ്ഞ അതാണ് ഏറ്റവും മെയിൻ ഫംഗ്ഷൻ. അത് തുടങ്ങണേന് 5 മിനിറ്റ് മുമ്പ് ദാസേട്ടൻ വന്നു. അത് കഴിഞ്ഞ് ദാസേട്ടന് ആ സുധാ അനുവദാസിൻ്റെ സമയമായി, ഫ്ലൈറ്റിൻ്റെ സമയമായി. ഒരു അരമണിക്കൂർ അവിടെ എല്ലാം ഫ്രണ്ട്സൊക്കെ, രാധാകൃഷ്ണൻ്റെ ഉണ്ടായിരുന്നു, രവി സാറ്, രമേശൻ നാരിയേട്ടൻ, ഇങ്ങനെ ആ ഗ്രൂപ്പുകളെല്ലാം ഉണ്ടായിരുന്നു. അവരൊക്കെ ആയിട്ട് ഇങ്ങനെ തമാശയൊക്കെ പറഞ്ഞു. അന്ന് ഈ ഗംഗാരൻ ചേട്ടൻ ഉണ്ടായിരുന്നു, ടി വി രമണി, എല്ലാവരും അവരൊക്കെ ആയിട്ട് ഇങ്ങനെ തമാശയൊക്കെ പറഞ്ഞ് ഒരു അരമണിക്കൂർ അങ്ങനെ ഇരുന്നു, വന്നു, നമസ്കരിച്ചു, ഉടനെ പോയി. അപ്പോൾ ആ മെയിൻ ഫങ്ഷൻ ഇത് ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടാണോ? ഇപ്പോൾ എല്ലായിടത്തും ആ കറക്റ്റ് സ്പോട്ടിൽ ആ മെയിൻ ഫങ്ഷൻ വരും. നമ്മൾ ചിലപ്പോൾ നമ്മൾ ഞാൻ പല കല്യാണം കഴിഞ്ഞിട്ട് പോകാറുണ്ട്. ആ സമയത്ത് പോയിട്ട് അവിടെ നിൽക്കുമ്പോൾ ഉള്ള ഒരു ഇത്, നമുക്കുള്ള ഒരു വൈബ്രേഷനും അവിടെ കൂടെ നിൽക്കുമ്പോൾ ഒരു ബലവും, അത് ഞാൻ ഇന്നും ദൈവത്തിന്, ഞാൻ എന്നും ദൈവത്തിന് പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ അറിയാതെ ഞാൻ എന്നും പ്രാർത്ഥിക്കുന്നതാണ്, പക്ഷേ ഇന്നും പ്രാർത്ഥിക്കാൻ ഞാൻ, എനിക്കിങ്ങനെ ഒരു സന്ദർഭം തന്ന ദൈവത്തിന് ഞാൻ എത്ര പ്രാർത്ഥിച്ചാലും മതിയാവില്ല. ഇനിയും അത് എപ്പോഴും അദ്ദേഹത്തിൻ്റെ കൂടെ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കണം, അദ്ദേഹത്തിൻ്റെ കൂടെ ഇരിക്കണം എന്നുള്ള ആഗ്രഹം ഇപ്പോഴും മനസ്സിൽ, എപ്പോഴും അത് തന്നെയാണ്. അതുപോലെ ആ ഒരു കുടുംബ, പിന്നെ അവിടെ ചെന്നാലും അതൊരു കുടുംബം, ഒരു ചേട്ടൻ അനിയൻ എന്നുള്ള രീതി അല്ലാണ്ട് ഒരു കൂടെ വായിക്കുന്നതെന്നുള്ള ആ രീതിയല്ല. ആ കുടുംബത്തിലൊരാളാണ്.